കോഴിക്കോട് ബീച്ചിൽ രണ്ട് കുട്ടികളെ കടലിൽ കാണാതായി. 15 വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് കാണാതായത്. ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി മേഘ കോഴിക്കോടും ചേരുകയാണ്. മേഘ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഈ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മനു, കുട്ടികളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മുഹമ്മദ് ആദിൻ 18 വയസ്സ്, ആദിൻ ഹസൻ 16 വയസ്സ്, +1 +2 വിദ്യാർത്ഥികളായ രണ്ടു പേരെയാണ് കാണാതായത്. ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾ ഫുട്ബോൾ ഉൾപ്പെടെ കളിക്കാൻ വരുന്നത് പതിവാണ്. ഈ ഫുട്ബോൾ കളിക്കാൻ എത്തിയ കുട്ടികളാണ് അപകടത്തിൽ പെട്ടത്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശികളാണ് രണ്ടുപേരും. 3 പേരാണ് ഈ ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരാളെ അപ്പോൾ തന്നെ രക്ഷിക്കാൻ സാധിച്ചു. മറ്റ് 2 കുട്ടികൾ ഒഴുക്കിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ശക്തമായ തിരയും ഒഴുക്കുമാണ് കോഴിക്കോട് ബീച്ചിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപകടം എന്നത് പല ആളുകൾ പല തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട കുട്ടിയോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. സംസാരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് എന്നാണ് കുട്ടി പറഞ്ഞത്. ഈ ബോള് ഒരുപക്ഷെ ഈ വെള്ളത്തിൽ അകപ്പെട്ട് പോയതിനു ശേഷം ബോൾ എടുക്കാൻ പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി കുട്ടികൾ കളിക്കാൻ വരുന്ന ഒരു ഇടം കൂടിയാണ് ഈ അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ബീച്ച്. മറ്റ് ഇടങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇങ്ങനെ 3 പേർ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടത്. അതിൽ അവർ തന്നെയാണ് ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അവർ പറയുന്നത് ബോൾ കൊണ്ട് വെള്ളത്തിൽ കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ബോൾ എടുക്കാൻ പോയതാണോ എന്ന് വ്യക്തമല്ല. ഈ ബോളിനൊപ്പം തന്നെ കുട്ടികൾ വെള്ളത്തിലുണ്ടായിരുന്നു. 2 പേർ, ഒരു കുട്ടി മുങ്ങിത്താഴുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് ആദിൻ പോയത്. അപ്പോൾ ഇവരുടെ ആ കുട്ടി വെള്ളത്തിൽ അകപ്പെട്ടു പോയിരുന്നു, നീന്തൽ അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഴുക്കിൽ അകപ്പെട്ടു പോവുകയായിരുന്നു 2 വിദ്യാർത്ഥികളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സ് പോലീസ് ഒക്കെ തന്നെയും ഇവിടെ തിരച്ചിലിൻ്റെ നേതൃത്വം നൽകുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് തിരച്ചിൽ നടത്തുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റ് പോലീസിൻ്റെയും സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ തിരച്ചിൽ ശക്തമായി തന്നെ നടക്കുകയാണ്. വലിയ തരത്തിലുള്ള അടിയൊഴുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് തിരച്ചിലിന് വലിയ തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നത്. ആദ്യപടി എന്നോണം വല വിരിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുന്നു. കാരണം പോലീസിനോ ഫയർഫോഴ്സിനോ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ ശക്തമായ അടിയൊഴുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും നിലവിൽ ശക്തമായി തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. അത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നൊരു ആശ്വാസം ആണ് നിലവിലുള്ളത്. ഏതായാലും തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് മനു. ഈ കടൽ വല്ലാത്ത രീതിയിൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണോ മേഘ ഉള്ളത്? ഒരു പക്ഷേ അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്ന വിലയിരുത്തലാണോ പ്രാഥമികമായി പറയാൻ കഴിയുക? മനു, ഈ കോഴിക്കോട് ബീച്ചിൽ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലാകും, കോഴിക്കോട് ബീച്ച് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരിടം. അതായത് കോഴിക്കോട് ബീച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ലയൺസ് പാർക്കിൻ്റെ അടുത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം, ഒരു ഉൾപ്രദേശത്തൊന്നുമല്ല, ബീച്ചിൻ്റെ ഉൾഇടങ്ങളിലൊന്നുമല്ല, നഗരപരിധിയിലുള്ള ഭാഗത്ത് തന്നെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. കുട്ടികൾ പറയുന്നത് വലിയ തരത്തിലുള്ള ഒഴുക്കുണ്ടായിരുന്നു, അടിയൊഴുക്കുണ്ടായിരുന്നു. ആ അടിയൊഴുക്കിലാണ് ഈ കണ്ടു നിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞത് ഈ അടിയൊഴുക്കിൽ കുട്ടികൾ പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ബോള് പിടിച്ച് നീന്തിയതാണോ, അല്ലെങ്കിൽ ബോള് വെള്ളത്തിൽ പോയ അകപ്പെട്ട ബോളെടുക്കാൻ വേണ്ടി കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണോ എന്നത് അതിലൊരു സംശയം നിലനിൽക്കുന്നു. ഏതായാലും ഈ നീന്തൽ അറിയുകയുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അപകടത്തിൻ്റെ പ്രധാന കാരണമായത്. അതിനൊപ്പം ശക്തമായ ഒഴുക്കും. ഒരു 9 മണിയോടുകൂടി 8:30 മണിക്കിടയിലാണ് അപകടം നടക്കുന്നത്. ആ സമയത്ത് വലിയ തരത്തിലുള്ള അടിയൊഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ പോലും ഈ രക്ഷാപ്രവർത്തനത്തിന് പോലീസിന് ഇറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത്ര ശക്തമായ ഒഴുക്കാണ് നിലവിൽ, തിരമാലയാണ് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെയും പരിശീലനം ലഭിച്ച ആളുകളുടെയും സഹായം നിലവിൽ പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വാർത്ത നൽകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വലിയ തരത്തിലുള്ള ഒഴുക്ക് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘയാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ബീച്ചിൽ 2 കുട്ടികളെ കാണാതായിരിക്കുകയാണ്. വിവരങ്ങളാണ് മേഘ നൽകിയത്.